ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പലരും സംശയം ചോദിച്ചിരുന്നു നമ്മുടെ CPO-യുടെയും വുമൺ CPO-യുടെയും സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന്. ഇവിടെ ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ നമ്മുടെ സിലബസ് CPO-യുടെ സിലബസ് 2023 2024 നടക്കാൻ പോകുന്ന CPO വുമൺ CPO-യുടെ സിലബസും കൊടുത്തേക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഇവിടെ IPC-യുടെ കാര്യം കൊടുക്കാം. നമുക്ക് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. പഠിക്കാനുള്ളതെന്ന് പറയുന്നത് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് CPO-യ്ക്കും വുമൺ CPO-യ്ക്കും നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്, അതായത് നമുക്ക് പറയാം പുതിയ ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്, IPC CRPC എവിഡൻസ് ആക്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിന്റെ പേരുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ IPC-യുടെ കാര്യത്തിലാണെങ്കിൽ 511 സെക്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ നിലവിൽ അത് 356 ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ CRPC-യിലും എവിഡൻസ് ആക്ടിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് IPC 4 മാർക്ക്, CRPC 3 മാർക്ക്, എവിഡൻസ് ആക്ട് 2 മാർക്ക്, കേരള പോലീസ് ആക്ട് 3 മാർക്ക്, NDPS ആക്ട് 2 മാർക്ക്, അതുപോലെ തന്നെ IT ആക്ട് 2 മാർക്ക്, RT ആക്ട് 2 മാർക്ക്, പോക്സോ 2 മാർക്ക് എല്ലാം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചേഞ്ച് വന്നിരിക്കുന്നത് IPC-ക്കും CRPC-ക്കും എവിഡൻസ് ആക്ടിനുമാണ്. അതാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ സിലബസ് തന്നിരുന്നപ്പോൾ ഈ IPC എന്ന് തന്നെ പേരുണ്ടായിരുന്നു. IPC ഇന്ത്യൻ പീനൽ കോഡ് 4 മാർക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സെക്ഷനുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. സെക്ഷനുകൾ, സെക്ഷൻ എന്താണ്, അതിൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസിൽ സെക്ഷനുകളൊന്നും പറഞ്ഞിട്ടില്ല, ഹെഡുകൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ ഈ അമെൻമെൻറ്റിൽ കുറച്ച് ചേഞ്ചുകൾ വന്നല്ലോ, അപ്പോൾ സെക്ഷനുകളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ സെക്ഷനുകൾ കൊടുക്കാതെ നേരെ ഡയറക്റ്റ് ഹെഡുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2023-24 സിലബസ് ഞാൻ കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് IPC-ക്കും CRPC-ക്കും എവിഡൻസ് ആക്ടിനും മാത്രമാണ്. അതായത് നമുക്ക് നമ്മുടെ മുമ്പിൽ 5 മാസം, 5 അല്ലെങ്കിൽ മാക്സിമം ബൈ 6 മാസമാണ് നമുക്ക് CPO-യ്ക്കും വുമൺ CPO-യുടെ എക്സാമിന് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ മാറിയ സിലബസ്, അതായത് IPC-യുടെയും CRPC-യുടെയും എവിഡൻസ് ആക്ടിൻ്റെയും മാറിയ ഭാഗങ്ങൾ തന്നെ ആയിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിലബസിലും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സെക്ഷനുകൾ എടുത്തു പറയാതെ അതിൻ്റെ ഹെഡുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ഇതുവരെ ഒരു പബ്ലിക്കേഷനും ഈ ചേഞ്ച് വരുത്തിയ നിയമങ്ങൾ വെച്ചിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഇറക്കി നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പുതിയ നിയമമാണോ പഴയ നിയമമാണോ വരുന്നത്, പക്ഷേ ഈ ഒരു സിലബസിൽ ഇങ്ങനൊരു മാറ്റം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ നിയമങ്ങൾ തന്നെ ആയിരിക്കാം. എന്നിരുന്നാലും അതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് ബാക്കി പഠിക്കാനുള്ള ഓർക്കണം, കേരള പോലീസ് ആക്ട് 3 മാർക്കാണ്, നാർക്കോട്ടിക്സ് NDPS ആക്ടിൻ്റെ 2 മാർക്കാണ്, IT ആക്ടിൻ്റെ 2 മാർക്കാണ്, RT ആക്ടിൻ്റെ 2 മാർക്കാണ്, പോക്സോയ്ക്ക് 2 മാർക്കാണ്. ഓക്കെ, മൊത്തം 11 മാർക്കിന് ടോപ്പിക്ക് ഇപ്പോഴും നമുക്ക് സേഫായിട്ട് കയ്യിലിരിപ്പുണ്ട്, ഒരു മാറ്റങ്ങളും ഇല്ല. നമുക്ക് ആകെ CPO-ക്ക് 100 മാർക്കാണ്, ആ 100 മാർക്കിൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. അവിടെ നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ 9 മാർക്കിൻ്റെ ഭാഗത്താണ്. ആ മാറ്റങ്ങൾ എത്രത്തോളം നമ്മുടെ ഈ പുതിയ പരീക്ഷയെ ബാധിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ 11 മാർക്ക് സേഫായിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇത്തരം വ്യത്യാസങ്ങളുണ്ടല്ലോ, അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന്. ഞാൻ പറയുന്നത് നമുക്ക് സേഫായിട്ടുള്ള ഒരു മാറ്റം, ഈ NDPS ആക്ടൊക്കെ 1985 ഉള്ളതാണ്, അതിനകത്തൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. IT ആക്ട് ആയാലും RT ആക്ട് ആയാലും പോക്സോ ആയാലും എല്ലാം ലേറ്റസ്റ്റ് നിയമങ്ങളാണ്, കേരള പോലീസ് ആക്ട് ആയാലും എല്ലാം ലേറ്റസ്റ്റ് നിയമങ്ങളാണ്, ഈ പഴയ നിയമങ്ങൾ മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം നമുക്ക് നിലവിലുള്ള ഈ നിയമങ്ങൾ പഠിക്കുക, 11 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, 2-ഉം 3-ഉം വെച്ചിട്ട് 11 മാർക്കിൻ്റെ ടോപ്പിക്ക് ആദ്യം പഠിച്ച് തീർക്കുക. അതിനുശേഷം IPC-യും CRPC-യും എവിഡൻസ് ആക്ടും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. നമുക്കിപ്പോൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ലിൻ്റെ ഫുൾ ഇത് കിട്ടും, പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിലും കാര്യങ്ങളിലൊക്കെയാണ് ഇതിനി ഏതെങ്കിലുമൊക്കെ പബ്ലിക്കേഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ട രീതിയിലോട്ട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് CPO-യുടെയും വുമൺ CPO-യുടെയും സിലബസിലെ മാറ്റങ്ങൾ ഇതൊക്കെയാണ്. കണ്ടന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടന്റ് സെയിം ആണ്, ഈ സെക്ഷനുകൾ എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെക്ഷനുകൾ ഒഴിവാക്കിയിട്ട് കണ്ടന്റ് മാത്രമാണ് പുതിയ സിലബസിൽ വന്നിരിക്കുന്നത്. പണ്ട് പഠിക്കാനുണ്ടായിരുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ഇവിടെ കിടക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. അപ്പം എത്രത്തോളം അടുത്ത പരീക്ഷയിൽ ബാധിക്കും എന്ന് നമുക്കും വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഇതൊക്കെയാണ് ഈ സിലബസ് നോക്കിയപ്പോൾ മനസ്സിലായത്. നമുക്കറിയാം ഈ CPO-യുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വന്നപ്പോൾ ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിരുന്നത്. അതായത് ഇന്ന സെക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഏത് സെക്ഷനിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. അന്ന് അതൊരു ടൈറ്റ് ആയിരുന്ന കാര്യം, അന്ന് ആർക്കും അറിയില്ല എങ്ങനെ ചോദ്യം ചോദിക്കുമെന്ന്, ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നീടുള്ള എക്സാമ്പിൾക്ക് നമുക്കറിയാം ഈ
IRB എക്സാം ആയാലും ശരി, പിന്നെ നടന്ന CPO രണ്ട് ഘട്ട രണ്ടാണോ മൂന്നാണോ ഓർക്കത്തില്ല, CPO കൂട്ടി മൂന്ന് ഘട്ട എക്സാമുകൾ നടന്നു. അതിലെല്ലാം ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാണ്, അതിന്റെ കണ്ടന്റുകൾ മനസ്സിലാക്കി ആളുകൾക്ക് മാത്രമാണ് ആൻസർ ഇടാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള എക്സാമുകൾക്കും അങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഈ ഡയറക്റ്റ് ചോദ്യങ്ങളും നമുക്ക് ഒരു പക്ഷേ പ്രതീക്ഷിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഈ ഭേദഗതി ബില്ല് പാസ്സായിട്ടുണ്ട്, അതുകൊണ്ട് ആ നിയമങ്ങളായിരിക്കാം ഒരു പക്ഷേ നമുക്ക് IPC CRPC എവിഡൻസ് ആക്ടിനും വരുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ സിലബസിൽ സെക്ഷനുകൾ എടുത്തു പറയാതെ കണ്ടന്റുകൾ മാത്രം, ഏതാണ് അതിന്റെ ഹെഡുകൾ മാത്രം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നു തോന്നുന്നു. അപ്പം നമ്മൾ ആ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഏതും 5-6 മാസം ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ഈ പറയുന്ന എളുപ്പമുള്ള ടോപ്പിക്ക്, എളുപ്പമുള്ള കേരള പോലീസ് ആക്ട്, അതുപോലെ തന്നെ NDPS, പോക്സോ, ITI Act, RTI Act, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് നമ്മൾ ഈ IPC CRPC എവിഡൻസ് ആക്റ്റും വെക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പബ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ബുക്ക് ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും പഴയത് വെച്ചിട്ട് ഇപ്പോൾ പഠിക്കാൻ നിൽക്കേണ്ട, സെക്ഷനുകളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. 511 IPC 511 സെക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 356 സെക്ഷനായും ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ചെറിയൊരു മാറ്റം അല്ല, വലിയൊരു മാറ്റം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സിലബസിൽ ഒറ്റനോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റമില്ല, അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾക്കും സെക്ഷനുകൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കൺഫേം ഉള്ള 11 മാർക്കിന്റെ പഠിക്കുക, അതിനുശേഷം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. തുടർന്നും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.